തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുതിയ നിയമസഭയും സഭാപരിപാലന ക്രമവും എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പഠന പരമ്പരയുടെ 34-ാം എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന കുവൈറ്റിലുള്ള ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയ്ക്കും വിശേഷാൽ സന്തോഷ് തോമസ് സഹോദരനും എൻ്റെ പ്രത്യേകമായ നന്ദി ഞാനിവിടെ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പ്രക്ഷേപണം ചെയ്യുന്ന ആർവസ് ടി വി ഭാരവാഹികളോടും അവരുടെ പ്രവർത്തകരോടും എനിക്കുള്ള കൃതജ്ഞതയും നന്ദിയും പ്രത്യേകമായി ഇവിടെ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഈ 34-ാം എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായി വിശദീകരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം തൻ്റെ സഭയെ ഒരു കുടുംബ മാതൃകയിലാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു അതെന്നും ഈ കുടുംബ മാതൃകയിലായ കാരണത്താൽ ഈ സഭയാം സ്ഥാപനത്തിൻ്റെ സവിശേഷമായ സ്വഭാവ അനുസരിച്ചാണ് സഭയുടെ നാഥൻ ഇതിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകമായി പറയുകയുണ്ടായി. ഇങ്ങനെ സവിശേഷ സ്വഭാവത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ നടത്തിപ്പിനു വേണ്ടിയും അതിൻ്റെ വളർച്ചയ്ക്കു വേണ്ടിയും സഭയുടെ നാഥനായ ക്രിസ്തു തന്നെ അതിന് വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്നവർ പരസ്പരം എങ്ങനെ വിളിക്കണം, അവർ പരസ്പരം എങ്ങനെ വിളിക്കപ്പെടണം, അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഈ സഭയാം കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഏത് വിധത്തിലായിരിക്കണം ഇത്യാദി വിഷയങ്ങൾ ഈ ഭരണഘടനയിൽ വ്യക്തമായി സഭാനാഥൻ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമുള്ള എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും വ്യക്തമായി സഭയിലുള്ള അല്ലെങ്കിൽ ഈ സഭയാ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. അതിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ഈ സഭയാ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അവർ പരസ്പരം എങ്ങനെ വിളിക്കണം, വിളിക്കപ്പെടണം, എങ്ങനെ അറിയപ്പെടണം, ഇതിൻ്റെ എല്ലാം പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ ഈ തിരുവചനം എന്നറിയപ്പെടുന്ന ഈ സത്യവേദ പുസ്തകമാണ്. ഈ സത്യവേദ പുസ്തകത്തിൽ ഇതിൻ്റെ കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങൾ നൽകിയിട്ടുണ്ട് സഭയുടെ നാഥനായ ക്രിസ്തു തന്നെ. അത് കൃത്യമായി സഭയിലുള്ള ഇതിൻ്റെ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും തന്നെ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് ഇതിലെ വ്യവസ്ഥ. വ്യവസ്ഥ പാലിക്കാൻ ഇതിൻ്റെ സവിശേഷ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് സഭയുടെ നാഥനായ ക്രിസ്തു തന്നെ പറയുന്നത് നിങ്ങളെല്ലാവരും സഹോദരന്മാർ. അതാ ഒരു വ്യവസ്ഥ. നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. ഈ സവിശേഷ സ്വഭാവത്തോടു കൂടി ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സഭയാ കുടുംബത്തിലെ അംഗങ്ങളോട് ഇത് സ്ഥാപിച്ച യേശു ക്രിസ്തു തന്നെ പറയുകയാണ് നിങ്ങളെല്ലാവരും സഹോദരന്മാർ, നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത്, ഒരുത്തരത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. ഇത് ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ
ക്രിസ്തുനാഥൻ തന്നെ ഈ സഭയിലുള്ള അംഗങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയുക, ഇക്കാര്യം എന്താ പറയുന്നത്? നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഈ സ്ഥാപനത്തിൻ്റെ പിതാവ് സ്വർഗത്തിലെ ദൈവമാണ്. ഈ കുടുംബത്തിൻ്റെ നായകൻ, ഈ കുടുംബത്തിൻ്റെ പിതാവ് സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവം. ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. ഈ സഭയാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങളാണ്, കാര്യങ്ങൾ ഇതെല്ലാം. ഇവരെല്ലാം ദൈവത്തിൻ്റെ മക്കളായ കാരണത്താൽ ഇവർ അന്യോന്യം സഹോദരന്മാരാണ്. അന്യോന്യം സഹോദരന്മാരാണ് ഇവരെല്ലാം. ഈ കുടുംബത്തിൻ്റെ പിതാവ് ദൈവവും ഈ കുടുംബത്തിലെ മറ്റംഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ മക്കളും ഈ മക്കളെല്ലാവരും അന്യോന്യം സഹോദരന്മാരുമാണ് എന്ന നിലയിലാണ് ഈ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ സഭയാ സ്ഥാപനത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇത് ഈ അടിസ്ഥാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. എന്നാൽ ഈ സ്ഥാപനം ഭൂമിയിലായതുകൊണ്ട് അതിൻ്റെ നടത്തിപ്പിനും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി സ്ഥാപനത്തിലെ അംഗങ്ങളിൽ ചിലരെ തന്നെ ഇതിൻ്റെ ശുശ്രൂഷകന്മാരായി നിയമിച്ചിട്ടുണ്ട്. കാര്യം സ്ഥാപനം ഉള്ളത് ഭൂമിയിലാണല്ലോ. ഈ സഭയെന്ന സ്ഥാപനം ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് ഭൂമിയിലാണ്. ആ കാരണത്താൽ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും നടത്തിപ്പിനു വേണ്ടിയും ഈ അംഗങ്ങളിൽപ്പെട്ട ചിലരെ തന്നെ ഇതിൻ്റെ ഭരണത്തിനു വേണ്ടിയും ശുശ്രൂഷയ്ക്കു വേണ്ടിയുമൊക്കെ ദൈവം ആക്കി വച്ചിട്ടുണ്ട്. അതാരെല്ലാമാണെന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. ഈ സഭയാ സ്ഥാപനത്തിലെ അംഗങ്ങളിൽ ചിലരെ തന്നെ ആക്കിയിരിക്കുന്നത്. ഈ അന്യോന്യം സഹോദരന്മാർ എന്ന നിലയിൽ കഴിയുന്ന സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലര് ഈ സ്ഥാപനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമാക്കിയിട്ടുണ്ട്. ഈ സഹോദരന്മാരിൽ നിന്ന് തന്നെ ചിലരെ ശുശ്രൂഷകന്മാരാക്കിയത് കൊണ്ട് അവർ സഹോദരന്മാരല്ലെന്ന് പറയുകയില്ല. അവർ സഹോദരന്മാരാണ്, ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. എന്നാൽ അതിൽ ചിലർ ഇതിൻ്റെ ശുശ്രൂഷയ്ക്കു വേണ്ടി ദൈവം നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കു വേണ്ടിയും അതിൻ്റെ ഭരണത്തിനു വേണ്ടിയും ഈ കുടുംബത്തിലെ ചില അംഗങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത് ഇതിനു നിയമിച്ചത് കൊണ്ട് അവർ സഹോദരന്മാരല്ല എന്ന് പറയത്തില്ല. സഹോദരന്മാരിൽ പെട്ട ചിലരാണ് ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അവരെ അങ്ങനെ നിയോഗിച്ചത് കൊണ്ട് അവർ സഹോദരന്മാരല്ലാതെ വരികയോ സഹോദര ബന്ധം നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന കാര്യം ഓർക്കണം. ദൈവം ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും ഭരണത്തിന് വേണ്ടിയും സഹോദരന്മാരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ച കാരണത്താൽ അവർക്ക് ആ സഹോദര ബന്ധം നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കരുത്. അവർ വീട്ടിലെ സഹോദരന്മാർ തന്നെയാണ്. അവർക്ക് ആ സഹോദര ബന്ധം നഷ്ടപ്പെട്ടു പോയെന്നോ അവരൊരു പ്രത്യേക വർഗമാണെന്നോ ഒരു പ്രത്യേക ക്ലാസ്സുകാരാണോ എന്ന് ചിന്തിക്കാൻ പാടില്ല. അവളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ടിരിക്കുന്ന ആ സ്ഥാനപ്പേരുകൾ, ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്ഥാനങ്ങൾ സ്ഥാനപ്പേരുകളുണ്ടല്ലോ, ആ സ്ഥാനപ്പേരുകൾ ഉപയോഗിച്ച് അവർ മറ്റ് സഹോദരന്മാരെക്കാൾ ഇരിപ്പിലോ സംബോധനയിലോ ഉന്നതന്മാരാണെന്നും ശ്രേഷ്ഠന്മാരാണെന്നും ധരിക്കാൻ പാടുള്ളതല്ല. ഈ പറഞ്ഞ കാര്യം വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ഈ സഭയാ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്കും വേണ്ടി ദൈവം ഈ സഹോദരന്മാരിൽ നിന്ന് തന്നെ ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് സ്ഥാനവും സ്ഥാനപ്പേരും കൊടുത്തിട്ടുണ്ട്. അത് എഫേസ്യലേഖനം
നാലിൻ്റെ പേരെന്നീ പറയുന്നുണ്ടാവും. ചിലരെ അപ്പോസ്തലന്മാരാണ് ചിലരുടെ പേര്, ചിലരെ പ്രവാചകന്മാർ, ചിലർ സുവിശേഷകന്മാരാണ്, ചിലർ പാസ്റ്റർമാരാണ്, ചിലർ ഉപദേഷ്ടാക്കന്മാരാണ്. ഇങ്ങനെ വ്യത്യസ്ത സ്ഥാനങ്ങളോടും ഉള്ള ചിലർ ദൈവം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും നടത്തിപ്പിനു വേണ്ടിയും നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? അത് മറക്കാൻ പാടില്ല. അത് മറന്നാൽ ഈ ഭരണഘടന നിങ്ങൾ ലംഘിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയിലെ അടിസ്ഥാന പ്രമാണം എന്തോ? നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. ഈ അടിസ്ഥാന പ്രമാണം മറക്കാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിച്ചോണം. എല്ലാവരും ഈ കാര്യം സൂക്ഷിച്ചോണം. സഹോദരന്മാരിൽ നിന്ന് തന്നെ ചിലർ ഈ സഭയാം കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ഭരണത്തിനു വേണ്ടിയും ദൈവം തിരഞ്ഞെടുത്ത് ചില സ്ഥാനങ്ങളും പേരുകളും കൊടുക്കുമ്പോൾ തന്നെ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു കാര്യം ഓർക്കണം, കുടുംബത്തിലെ മറ്റ് സഹോദരന്മാരിൽ നിന്നും അവർക്ക് സഹോദരബന്ധം നഷ്ടപ്പെട്ടിട്ടില്ല. മറ്റുള്ളവരെ പോലെ അവരും സഹോദരന്മാർ തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഈ സ്ഥാനപ്പേരുകൾ ഉപയോഗിച്ച് അവർ മറ്റുള്ള സഹോദരന്മാരിൽ നിന്നും ഇരിപ്പിലോ സംബോധനയിലോ അങ്ങനെ മറ്റേതെങ്കിലും കാര്യത്തിൽ ഭവനത്തിലെ മറ്റംഗങ്ങളെക്കാൾ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരുമാണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. അതാണ് പെന്തക്കോസ്തു സമൂഹം മറന്നുപോയ കാര്യം. അവിടെയാണ് അവർക്ക് പിഴവ് പറ്റിയത്. ചിലർ അപ്പോസ്തലന്മാർ, അപ്പം തന്നെ അപ്പോസ്തലന് ഓർത്തിരിക്കണം, മറ്റുള്ള സഹോദരന്മാരിൽ നിന്നും ഞാൻ സഹോദരനല്ല, ഞാനൊരു വ്യത്യസ്ത മേഖലയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് അങ്ങനെയല്ല. അവരുടെ സ്ഥാനവും ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയും ഉപയോഗപ്പെടുത്തി വീട്ടിലെ മറ്റുള്ള സഹോദരന്മാരിൽ നിന്നും അവർ വ്യത്യസ്തരാണെന്നും അതുകൊണ്ട് അവർക്ക് ഇരിപ്പിടം വേറിട്ട് ഒരുക്കണമെന്നും അവർക്കുള്ള സംബോധന വ്യത്യസ്തമായിരിക്കണമെന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ഈ ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ്. അപ്പോൾ ഓർത്തിരിക്കണം, നിങ്ങളെല്ലാവരും സഹോദരന്മാർ. അതുകൊണ്ടാണ് ഈ കാര്യം ഉള്ളിൽ സംഗ്രഹിച്ചവരായിരുന്നു ഈ ആദിമ അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് അവർ സഭയിൽ അവർ തന്നെത്താൻ സഹോദരനെന്നും മൂപ്പനെന്നും പരിചയപ്പെടുത്തിയതും അറിയപ്പെടുവാൻ ആഗ്രഹിച്ചതും. ഇപ്പം എന്തെക്കുറിച്ചുകാര്യത് മനസ്സിലാക്കണം. ആര് മനസ്സിലാക്കണം? നേതാക്കന്മാരും മനസ്സിലാക്കണം, വിശ്വാസികളും മനസ്സിലാക്കണം. അപ്പോസ്തലനായ പത്രോസ് തന്നെത്താൻ സഭയിൽ തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളെപ്പോലെയുള്ള ഒരു കൂട്ടുമൂപ്പനാണ് എന്നുവെച്ചാൽ ഒരു പ്രായമുള്ള ഒരു സഹോദരനാണ്, ഒരു മൂപ്പനെന്ന്. അങ്ങനെ തന്നെയാണ് യോഹന്നാൻ അപ്പോസ്തലനും പരിചയപ്പെടുന്നത്. യോഹന്നാനെ തന്നെത്താൻ മൂപ്പനെന്ന് ഞാൻ നേരത്തെ ആ കാര്യം പറഞ്ഞത്, തന്നെത്താൻ മൂപ്പനാണെന്നും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ അപ്പോസ്തലത്വം നഷ്ടപ്പെട്ടില്ല. അപ്പോസ്തലനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശുശ്രൂഷയിൽ ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥാനം വീട്ടിലെ മറ്റ് സഹോദരന്മാരുടെ ഇടയിൽ ആ സ്ഥാനം ഉപയോഗിച്ച് സംബോധനയിലോ മറ്റൊരു കാര്യത്തിലും വേർതിരിവ് കാണിച്ചില്ല എന്ന കാര്യം ഈ പെന്തക്കോസ്റ്റ് സഭാ നേതാക്കന്മാർ അറിഞ്ഞിരിക്കണം. അതറിയാതെ പോയതാണ്
പെന്തക്കോസ്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന അപജയമെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോയതാണ് പെന്തക്കോസ്ത് വിശ്വാസികളുടെ വചനം അറിവില്ലായ്മ അവരുടെ അജ്ഞത എന്ന് പറയുന്നത്. അപ്പോസ്തലനായ യോഹന്നാനും പത്രോസിനുമൊക്കെ ഇല്ലാത്ത വിശേഷങ്ങളും ശ്രേഷ്ഠതയൊന്നും നമ്മുടെ അപ്പോസ്തലന്മാർക്ക് ഇല്ലെന്ന എൻ്റെ അറിവ്, എനിക്ക് തോന്നുന്നു അങ്ങനെ. അതുകൊണ്ട് ഇത് ഒരു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷയോട് ബന്ധപ്പെട്ട പേരും സ്ഥാനവും വീട്ടിലെ മറ്റ് സഹോദരന്മാരുടെ ഇടയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇരിപ്പിലും സംബോധനയിലും മാറ്റം വരുത്തുവാൻ പാടുള്ളതല്ല. ശുശ്രൂഷ വ്യത്യാസമന്യെ, സ്ഥാന വ്യത്യാസമന്യെ, എല്ലാവരും ഈ സഭയാം കുടുംബത്തിലെ അംഗങ്ങളും അന്യോന്യം സഹോദരന്മാരുമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, സ്ഥാന വ്യത്യാസമന്യെ, പദവി വ്യത്യാസമന്യെ, ശുശ്രൂഷ വ്യത്യാസമന്യെ, എല്ലാവരും ഈ സഭയാം കുടുംബത്തിലെ അംഗങ്ങളും അന്യോന്യം സഹോദരന്മാരും തന്നെയാണ് എന്ന കാര്യം പെന്തക്കോസ്തുകാർ വിസ്മരിക്കാൻ പാടുള്ളതല്ല. ഈ കാര്യം വളരെ കൃത്യമായും വ്യക്തമായും ഈ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഏത് ഭരണഘടന? ഈ സത്യവേദ പുസ്തകമായ തിരുവെഴുത്തെന്ന് അറിയപ്പെടുന്ന ഈ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക. അതാദ്യം പറഞ്ഞത് ഈ സഭയുടെ നാഥൻ തന്നെയാണ്. ഈ ഭരണഘടനയ്ക്ക് ആരംഭം കുറിച്ചത്, ആദ്യം കുറിച്ചത് സഭയുടെ നാഥൻ തന്നെയാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് അപ്പോസ്തലന്മാർ സഭയ്ക്ക് ലേഖനം എഴുതിയിരിക്കുന്നതെന്ന കാര്യം നാം പ്രത്യേകം ഓർക്കണം. അപ്പോൾ അവർ ഏത് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നാലും വിളിക്കപ്പെടേണ്ടതും അറിയപ്പെടേണ്ടതും സഹോദരനെ തന്നെയാണ്. സ്ഥാനപദവികൾ ഉപയോഗിച്ച് അല്ല അറിയപ്പെടേണ്ടത്, സഭയിൽ, സഭയ്ക്ക് വെളിയിലല്ല, സഭയ്ക്കകത്ത്. സഭയ്ക്ക് വെളിയിൽ ഞാൻ വിശദം പിന്നീട് വിശദീകരിക്കുക. സഭയ്ക്കകത്ത് സഹോദരന്മാരുടെ മധ്യേ അവരുടെ ശുശ്രൂഷ എന്ത് വായിക്കൊള്ളട്ടെ, സ്ഥാനം എന്ത് വായിക്കൊള്ളട്ടെ, വീട്ടിൽ സഹോദരന്മാരാണ്. നാം അന്യോന്യം വീട്ടിൽ സഹോദരന്മാരാണെന്നും നാം അപ്പൻ്റെ മക്കളാണെന്നും അപ്പൻ്റെ ഈ കുടുംബത്തിൽ എല്ലാവരും അപ്പനിൽ ജനിച്ചവരായതുകൊണ്ടും ഈ അപ്പൻ്റെ മക്കളായതുകൊണ്ടും ചെയ്യുന്ന ശുശ്രൂഷ എന്തുമായിക്കോട്ടെ, സേവനം എന്തുമായിക്കൊള്ളട്ടെ, വീട്ടിൽ വരുമ്പോൾ പരസ്പരം സഹോദരന്മാർ തന്നെയാണ്. ഈ വേദപുസ്തക സത്യം ഈ നമ്മൾ അറിയാതെ പോയതെങ്ങനെ? എനിക്കതാ ഇന്നുവരെയും മനസ്സിലാകാത്ത. പെന്തക്കോസ്തുകാർ സഭകൾക്ക് എന്തുമാത്രം ബൈബിൾ കോളേജുണ്ട്, എന്തുമാത്രം വലിയ വലിയ സെമിനാർ, വലിയ വലിയ സെമിനാരല്ലെങ്കിലും സെമിനാർ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്നും ഇത് പഠിപ്പിക്കുന്നില്ലേ? അതാ എനിക്ക് അതിശയം, അവിടെ ഒന്നും ഈ വിഷയങ്ങൾ പഠിപ്പിക്കത്തില്ല. കാര്യം ഇത് പഠിപ്പിക്കുന്നവരുടെ താല്പര്യം പരിഗണിച്ച് അവർക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അതാണ് കാരണം. അവരുടെ താല്പര്യങ്ങൾ അവഗണിച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. വീട്ടിൽ നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്ന് ആ ശുശ്രൂഷ എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നൽകിയിരിക്കുന്ന പദവികൾ എന്തുമായിക്കൊള്ളട്ടെ, വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ സഭയിൽ വരുമ്പോൾ നമ്മളെല്ലാം അന്യോന്യം സഹോദരന്മാർ തന്നെയാണ്. അവിടെ ഈ സ്ഥാനവും പദവിയും ഉപയോഗിച്ച് സംബോധനയിൽ വ്യത്യാസം വരുത്താൻ പാടില്ല, ഇരിപ്പിടത്തിൽ വ്യത്യാസം വരുത്താൻ പാടില്ല, അഭിവാദനത്തിൽ വ്യത്യാസം വരുത്താൻ പാടില്ല. സഹോദരന്മാരായ എല്ലാവരും സഭയിൽ, കുടുംബം സഭയാ കുടുംബത്തിൽ സഹോദരന്മാരാണെന്നും അതിൽ ജ്യേഷ്ഠ സഹോദരന്മാരാണെന്നുള്ള കാര്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. ഈ ഭരണഘടനയനുസരിച്ച് ഈ സഭയ്ക്ക് അകത്തെ ശുശ്രൂഷ നൽകിയിരിക്കുന്നത് സഭയിലെ മൂത്ത സഹോദരന്മാർക്ക്.
അതുകൊണ്ടാണ് സഭകൾ തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കാൻ അപ്പോസ്തലന്മാർ നിർദ്ദേശം നൽകിയത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ സഭയാ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ സഭയാ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും ശുശ്രൂഷയ്ക്കും വേണ്ടി പല ശുശ്രൂഷന്മാരെ ദൈവം നിയമിച്ചിട്ടുണ്ട്. സഭയ്ക്കകത്തും പുറത്തുമുള്ള സേവനങ്ങൾക്ക് വേണ്ടി സഭയ്ക്കകത്ത് സേവനമുണ്ട്, ശുശ്രൂഷകളുണ്ട്, പുറത്തുണ്ട്. എന്നാൽ ഈ പ്രാദേശിക സഭകളിൽ സഭാപരിപാലനത്തിന് വേണ്ടിയും ആ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയും ദൈവമാക്കി വച്ചിരിക്കുന്നത് ഈ സഹോദരന്മാരിൽപ്പെട്ടവരിൽ മൂത്തവരെയാണ്, മൂത്ത സഹോദരന്മാരെ. അതുകൊണ്ടാണ് അവരെ മൂപ്പന്മാർ, എൽഡേഴ്സ് എന്ന് പറയുന്നത്, മൂപ്പന്മാരെ ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ഭേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രീതിയിലാണ് ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. സഭാശുശ്രൂഷകന്മാർക്ക് പാസ്റ്റർസ്ഥാനം നൽകാതെ അവർക്ക് മൂപ്പന്മാരെന്ന് അറിയപ്പെടാനുള്ള ഉപദേശം ബൈബിളിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞത്, അത് ഈ സഭയുടെ സവിശേഷമായ സ്വഭാവം കണക്കെടുത്ത്. അതുകൊണ്ടാണ് സഭകൾ ഭരിക്കാൻ പാസ്റ്റർമാരെ ദൈവം നിയോഗിക്കാഞ്ഞത്. നമ്മുടെ വിഷയം തന്നെ അതാണല്ലോ. സഭകളിൽ സഭാശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രാദേശിക സഭകളിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പാസ്റ്റർമാരെ എന്തുകൊണ്ട് നിയമിച്ചില്ല എന്നുള്ളതാണല്ലോ അതാണല്ലോ ഇപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലെ വിഷയം. ഈ സഭയാം സ്ഥാപനത്തിൻ്റെ, സഭയാം കുടുംബത്തിൻ്റെ ഈ സവിശേഷ സ്വഭാവം അനുസരിച്ചാണ് ഇതിനെ ഭരണഘടന രൂപം നൽകിയിരിക്കുന്നതും. ഈ ഭരണഘടനയിൽ ഈ അനുസരിച്ച് ഈ കുടുംബത്തെ അല്ലെങ്കിൽ സഭ ലോക്കൽ സഭകളുടെ അല്ലെങ്കിൽ പ്രാദേശിക സഭകളുടെ ഭരണവും അതിൻ്റെ നടത്തിപ്പും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിലെ മൂത്ത സഹോദരന്മാർക്കാണെന്ന്. ഈ സവിശേഷ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടാണ് പാസ്റ്റർമാരെ നിയമിക്കുന്നത്, പ്രാദേശിക സഭകളിൽ പാസ്റ്റർമാരെ സൂക്ഷിക്കുന്നത്. പാസ്റ്റർമാരെ നിയമിച്ച ഒന്നിലധികം പാസ്റ്റർമാരെ ഒക്കത്തില്ലല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സ്ഥാനത്തിൻ്റെ പ്രശ്നമുണ്ട്. സ്ഥാനം പാസ്റ്റർമാരുടെ സ്ഥാനമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യം, അതൊരു സ്ഥാനമാണല്ലോ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ, ഒരു സഭയിൽ ഒന്നിലധികം സ്ഥാനക്കാരെ പറ്റത്തില്ല. അപ്പോൾ മൂപ്പനെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അതൊരു സ്ഥാനമല്ലാത്തത് കൊണ്ടും അതിന് പ്രത്യേക പദവി ഇല്ലാത്തത് കൊണ്ടും ഒന്നിലധികം മൂപ്പന്മാരെ ആക്കി വയ്ക്കാൻ വിഷമമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ സഭകൾ തോറും ശുശ്രൂഷകന്മാരുടെ ബഹുത്വം അംഗീകരിച്ചുകൊണ്ട് മൂപ്പന്മാരെ ആക്കി വച്ചിരിക്കുന്നത്. ഈ ഒറ്റ കാരണത്താലാണ് ദൈവം അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പാസ്റ്റർമാരെ നിയമിക്കാൻ കപ്പിനോട് കഴിഞ്ഞത്. അവർ ചിലരെ സഹോദര അപ്പോസ്തലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും സുവിശേഷകന്മാരായിട്ടും പാസ്റ്റർമാരായിട്ടും ഉപദേഷ്ടാക്കന്മാരും നിയമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അതേ അപ്പോസ്തലൻ തന്നെയാണ് സഭകൾ തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കാനും പറഞ്ഞത്. ഇനി ഞാൻ വിശദീകരണം പിന്നാലെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ സവിശേഷ സ്വഭാവം സഭയുടെ, ഇതൊരു കമ്പനി സ്വഭാവം വന്നേ പറ്റത്തില്ല. ഇതൊരു കമ്പനി മാതൃകയുള്ള സ്ഥാപനമല്ലാത്തത് കൊണ്ട്, കമ്പനി മാതൃകയുള്ള സ്ഥാപനമാണെങ്കിൽ അങ്ങനെയല്ല, അതിൻ്റെ വകുപ്പ് വേറെയാണ്. എന്നാൽ ഇത് കുടുംബ മാതൃകയിലുള്ള സ്ഥാപനമാണ് സഭ. അതുകൊണ്ടാണ് ആ കുടുംബത്തിലെ മൂത്ത സഹോദരന്മാർക്ക് ഈ കുടുംബത്തിൻ്റെ, അതായത് ഈ പ്രാദേശിക സഭകളുടെ ഭരണവും അതിൻ്റെ നടത്തിപ്പും ഏൽപ്പിച്ചത്. ഒരു വീട്ടിൽ 4-5 മക്കളുണ്ടെങ്കിൽ ആ അപ്പൻ്റെ അഭാവത്തിൽ മൂത്ത ആളിനെയാണ് അതിൻ്റെ ഭരണം ഏൽപ്പിക്കുന്നത്. അത് നമുക്ക് ഈ ലോകത്തും കണ്ടറിയാവുന്ന കാര്യമാണല്ലോ. മൂത്ത മക്കൾക്ക് കുടുംബത്തിൻ്റെ ഭരണവും അപ്പൻ്റെ അഭാവത്തിൽ. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ, സഭയാം കുടുംബത്തിൻ്റെ
ആ പരിപാലനവും ഒക്കെ പ്രാദേശിക സഭകളുടെ ആ പരിപാലനവും ശുശ്രൂഷയൊക്കെ ഈ കുടുംബത്തിലെ മൂത്ത സഹോദരന്മാരെ ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ കാര്യം. ആ കാരണത്താലാണ് സഭകളിൽ സഭാഭരണത്തിന് ദൈവം പാഷന്മാരെ ഏൽപ്പിക്കാഞ്ഞത് എന്ന കാര്യം പ്രത്യേകം ഓർപ്പിച്ചു കൊടുക്കുന്നത്. എൻ്റെ ഇന്നത്തെ സമയം തീരാൻ പോകുന്നത് കൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ഇതേ ചാനൽ ഇതേ സമയത്ത് നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ച തോറും 3:30 to 4 കേൾക്കാവുന്നതാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ, ഈ വിഷയത്തെപ്പറ്റി ആധികാരികമായി വസ്തുനിഷ്ഠമായി എഴുതിയ ഒരു പുസ്തകമാണ് പെന്തക്കോസ്തുകളും പൗരോഹിത്യം എന്ന ഈ പുസ്തകം. ഇത് വാങ്ങി വായിച്ചാൽ ഇവിടെ പറയുന്ന എല്ലാ വിഷയങ്ങളെയും സവിസ്തരമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാന്യ ശ്രോതാക്കൾ ഇത് വാങ്ങിച്ച് വായിക്ക് നന്നായിരിക്കും. ഞാൻ പ്രത്യേകമായി ഓർപ്പിച്ചു കൊള്ളുന്നു. എന്നോട് ബന്ധപ്പെട്ട ഇവിടെ കാണിക്കുന്ന ഈ നമ്പറിൽ എന്നെ ബന്ധപ്പെട്ടാൽ ഈ ബുക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ദൈവമായ കർത്താവ് എൻ്റെ എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ കൃപകൾക്കായും സ്തോത്രം. ഇവിടെ കേൾപ്പിച്ച വചനം കേൾവിക്കാരിൽ കർത്താവെ ക്രിയയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിലത്ത് വീണ വിത്ത് പോലെ അനേകരിൽ കർത്താവെ ഫലം കായ്ക്കത്തക്ക വിധത്തിൽ വിളയുവാൻ സഹായിക്കണമേ. തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കർത്താവെ ദൈവിക പരിജ്ഞാനമുള്ളവരായി ഞങ്ങൾക്ക് ദൈവമക്കളെന്നുള്ള നിലയിൽ ജീവിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ദൈവിക കുടുംബത്തിലെ അംഗങ്ങളാക്കി ഞങ്ങളെ മാറ്റിയതിനായി സ്തോത്രം. സഭയുടെ അംഗങ്ങളാക്കി ഞങ്ങളെ മാറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവിക ഭവനത്തിൻ്റെ അംഗങ്ങളാക്കി ഞങ്ങളെ മാറ്റിയ ദൈവകൃപ എത്രയോ വലുതാണ് കർത്താവെ. ആ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നപ്പോൾ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ലഭിച്ച ആ നല്ല അവസരത്തിനായി പദവിക്കായി സ്തോത്രം. കേൾവിക്കാരെല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണമേ, എല്ലാവരെയും സഹായിക്കണമേ എന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾകുമാർ ആകണമേ. ആമേൻ.